السلام عليكم ورحمة الله وبركاته <applause> الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين الدعوة الإسلامية كنديا قرآن بدرم إدبتي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولولا إِذُ دخلت جنتك قلت ما شاء الله لا قوة إلا بالله إن تَرَنِي أنا أقل منك مالا وولدا فعسى ربي أن يؤتيني خيرا من جنتك ويرسل عليها حسبانا من السماء فتصبح سعيدا زلقا سورة الكهف ഈ ആയത്ത് ഇവിടെ പറയാനുള്ള കാരണം ഇതിലുള്ള ഒരു വചനമാണ് മാഷാ ലാ ഇല്ലാ മാഷാബില്ലാ എന്ന വചനം വളരെ ബഹുമാനമർഹിക്കുന്ന ഒരു വചനമാണത് ഈ ആയത്തിൻ്റെ വിശദീകരണവും അതിൻ്റെ പശ്ചാത്തലവും വളരെ വിശദമായി തന്നെ സൂറത്തുൽ അള്ളാഹു സുബാൻഹുല വിശദീകരിച്ചിട്ടുണ്ട് ആ വിശദീകരണത്തിലേക്ക് ഇപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിലും അല്പം ചിലത് പറയാം പലൂലത്തക്ക ജത്തക്ക കുലത്തമാശ അള്ളാഹ് നിന്റെ തോട്ടത്തിൽ പ്രവേശിച്ചപ്പോൾ ഇതെല്ലാം അള്ളാഹു ഉദ്ദേശിച്ചതാണ് അള്ളാഹുൽ നിന്നല്ലാതെ ഒരു ശക്തിയുമില്ല എന്ന് എന്തുകൊണ്ട് നീ പറഞ്ഞില്ല നിന്നേക്കാൾ ധനവും സന്താനങ്ങളും കുറഞ്ഞവനാണ് നീ എന്നെ കാണുക കുറഞ്ഞവനായിട്ടാണ് നീ എന്നെ കാണുന്നുവെങ്കിലും നിന്റെ തോട്ടത്തേക്കാൾ ഏറ്റവും നല്ലത് എന്റെ രക്ഷിതാവ് എനിക്ക് നൽകുവാനും നിന്റെ തോ തോട്ടം തോട്ടത്തിന്മേൽ ആകാശത്തിൽ നിന്നുള്ള ശിക്ഷ ഇറക്കി അത് നാമാവശേഷമാക്കുവാനും ഒക്കെ അള്ളാഹുവിന് കഴിയും അതിന് സാധ്യതയുമുണ്ട് എന്നാണ് ന്യായത്തിന്റെ പ്രമേയം ഒരു ദിവസം അഹങ്കാരികനായ അഹങ്കാരിയായ ഒരു മനുഷ്യൻ ഒരു ധനികൻ തന്റെ സഹോദരനായ സത്യവിശ്വാസിക്ക് തന്റെ സ്വത്തുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രതാപം പ്രകടിപ്പിച്ചു ലോകത്തെ നിഷേധിക്കുന്ന സ്വഭാവക്കാരനായതുകൊണ്ട് ഇതൊക്കെ എൻ്റെ സ്വന്തം കഴിവുകൊണ്ടുണ്ട ഉള്ളതായ ഉണ്ടായതാണെന്നും അള്ളാഹുവിന്റെ കഴിവുകൊണ്ട് അള്ളാഹുവിന് അനുഗ്രഹമായി എനിക്ക് ലഭിച്ചതാണ് എന്നുള്ള ആ വിഷയം അയാൾ വിസ്മരിച്ചു തന്റെ ധനവും സമ്പാദ്യവും ഒക്കെ കാണുമ്പോൾ എല്ലാ സമ്പന്നരായ ആളുകൾക്കും അവർ അന്താളിച്ചു പോകാറുണ്ടല്ലോ അതുപോലെയുള്ള ഒരു അഹങ്കാരം യാ മനുഷ്യനെയും പിടികൂടി പക്ഷെ എന്താണ് പിന്നീട് സംഭവിച്ചത് ആ തോട്ടം മുഴുവനും നശിച്ചു പോകാനുള്ള മുഴുവനായി അതിനെ അള്ളാഹു സ്ബഹാന ഹുവത്തായ ഒരു സന്ദർഭത്തിൽ അള്ളാഹു അതിനെ നശിപ്പിക്കുകയാണ് ചെയ്തത് അപ്പോൾ ആ മനുഷ്യൻ ആ മനുഷ്യനോട് ആ സത്യവിശ്വാസിയായ വ്യക്തി ചോദിച്ചതാണ് നിന്റെ തോട്ടത്തിലേക്ക് കടന്ന സമയം നീ മാഷാ എന്തുകൊണ്ടും ആശ ഇല്ലാ ഇല്ലാബില്ല എന്നിനീ പറയുന്നില്ല എന്നുള്ളൊരു ചോദ്യം വളരെ വിശദമായ ഒരു വിഷയമായത് കൊണ്ട് അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല ഒരു ഹദീസിൽ കാണാം ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു റിപ്പോർട്ട് ചെയ്യുന്നതായ ഒരു ഹദീസാണ് അദ്ദേഹം പറയുകയാണ് നബിസുലിൻ ഞങ്ങൾ പറഞ്ഞു ഏതൊരു വ്യക്തിക്ക് ധാരാളം അനുഗ്രഹങ്ങൾ നൽകി സ്വത്തുണ്ട് കുടുംബമുണ്ട് കുട്ടികളുണ്ട് അങ്ങനെ സമ്പന്നമായ ഒരു സന്തോഷകരമായ അവസ്ഥ അവൻ്റെ ജീവിതത്തിലേക്ക് വന്നാൽ അവൻ പറയണമെന്ത് എന്ന് അവൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫയ മൗത് എന്നിട്ട് പിന്നെ അതിൽ മരണം എന്തായാലും സംഭവിക്കും അത് അതിൻ്റെ ഓരോരുത്തരുടെയും കാല ഘട്ടം അള്ളാഹു നിശ്ചയിച്ച സമയമായാൽ മരണം സംഭവിക്കും എന്നല്ലാതെ മറ്റൊരു വിപത്തും അവൻ്റെ ധനത്തിനോ അവൻ്റെ സമ്പാദ്യത്തിനോ അവൻ്റെ ആ സന്തോഷകരമായ ഭവനത്തിനോ ഒന്നും സംഭവിക്കുകയില്ല എന്ന് തിരുനബി തുബി അലൈഹി വസല്ലം പറഞ്ഞതായി ഒരു ഹദീസിൽ ഉദ്ധരിക്കുന്നുണ്ട് അപ്പോൾ എന്തൊരു സൗ കൗതുകമുള്ള കാര്യം കാണുകയാണെങ്കിൽ ഇവിടെ അറബികൾ സാധാരണ എന്തെങ്കിലും അത്ഭുതമുള്ള കാര്യം കണ്ട അപ്പൊ മാഷാ എന്ന് പറയും മാഷാ അള്ളഹാന്ന് പറഞ്ഞിട്ടില്ല ഗുൽ മാഷാ അല്ലാ നീ മാഷാ മാഷഅ പറയടോ എന്ന് മറ്റുള്ള ആളുകളെ പ്രേരിപ്പിക്കും അപ്പൊ അതൊരു നല്ലൊരു സ്വഭാവം അറബികൾക്കുള്ള നല്ല സ്വഭാവങ്ങളിൽ പിന്നെ പഠിപ്പിച്ച നല്ല സ്വഭാവങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു സ്വഭാവമാണ് ഇത് അതൊരു മറക്കാറില്ല എന്തൊരു അത്ഭുതകരമായ കാര്യം അവർ അവർക്ക് സ്വന്തം ഉള്ള സ്വത്ത് സ്വത്തുക്കളുടെയോ അല്ലെങ്കിൽ അവരുടെ സമ്പത്തിന്റെയോ വിഷയത്തിൽ അല്ലാതെ തന്നെ മറ്റൊരാളുടെ അത്ഭുതകരമായിട്ടുള്ള ഒരാളിൽ കാണുന്ന വലിയ നിയമത്ത് കാണുമ്പോഴും ആളുകൾ പറയാറുണ്ട് മാഷാ അള്ളാഹ്ലാ കുവത്ത ഇല്ലാബില്ലാ എന്ന് അത് യഥാർത്ഥത്തിൽ തിരുനബി തിരുനമ്പി സലഹസ് തങ്ങളുടെ ഹദീസിന്റെ ആ ഹദീസ് കൊണ്ടുള്ള ആ പ്രവർത്തനമാണ് ആളുകൾ അറബികളായ ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഹദീസിൽ നിന്ന് നമുക്ക് വ്യക്തമാണല്ലോ മാഷാ മാഷ അള്ളാ അഹ്ഇല്ലാബില്ല എന്നൊരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഒരു കാരണവശാലും ആ ധനത്തിനോ അല്ലെങ്കിൽ അയാളുടെ ആ സമ്പത്തിനോ അല്ലെങ്കിൽ ആ അത്ഭുതകരമായ ആ വിഷയത്തിനോ ഒരു നാശവും സംഭവിക്കുകയില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണേർ എന്നുള്ള സംഗതി അത് യാഥാർത്ഥ്യമാണ് മനുഷ്യന്റെ സ്വന്തം മക്കളെക്കുറിച്ച് തന്നെ സന്തോഷമായ ഒരവസ്ഥ കാണുകയാണെങ്കിൽ ഒരാളുടെ കുട്ടി നല്ല ഓടിക്കളിക്കുന്നുണ്ട് ചിരിക്കുന്നുണ്ട് സന്തോഷിക്കുന്നുണ്ട് ആ നിലക്കുള്ള ഒരു അവസ്ഥ കണ്ടാൽ അപ്പോൾ പോലും മാഷ അള്ള പറയണമെന്നാണ് കാരണം അവന്റെ തന്നെ കണ്ണേർ തൻ്റെ കുട്ടിക്കോ അവന്റെ തന്റെ കുടുംബത്തിനോ ഏൽക്കാൻ സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആ കണ്ണേറുകളുടെ ആ എഫക്റ്റിൽ നിന്ന് മൂർച്ചയേറിയ അതിന്റെ ആ വിഷാംശത്തിൽ നിന്ന് അത് രക്ഷപ്പെടുവാനും നാശങ്ങൾ സംഭവിക്കാതിരിക്കുവാനുമുള്ള ഒരു മരുന്നാണ് യഥാർത്ഥത്തിൽ മാഷ ബില്ലാ എന്ന ആ പരിശുദ്ധമായ വചനം അത് മാത്രമല്ല എന്നുള്ള ആ ദിക്കിരിന് ഒരുപാട് ബഹുമാനങ്ങളുണ്ട് നിഷാ അള്ളാത് പറയിൽ അത്യാവശ്യമായ സംഗതി തന്നെ ആയതുകൊണ്ട് മറ്റൊരു ദിവസം അടുത്ത ദിവസം നമുക്കത് കുറിച്ച് പ്രതിപാദിക്കാം ഇപ്പോൾ ഇപ്പോൾ നാം ഉദ്ദേശിക്കുന്നത് മാഷാ അള്ളാഹുലാ ഇല്ലാ ഇല്ലാബില്ലാ എന്ന് സൂറത്തുൽ സമ്പന്നനായ ധിക്കാരിയായ അനിഷേ ദൈവനിഷേധിയായ അള്ളാഹു നിഷേധിച്ച് നടന്നിരുന്ന ആ മനുഷ്യൻ തൻ്റെ സ്വത്തിനെ അഹങ്കാരത്തോടു കൂടി തൻ്റെ വിശ്വാസിയായ സുഹൃത്തിൻ്റെ മുമ്പില് പറഞ്ഞതായ സന്ദർഭം നീ എന്തുകൊണ്ട് മാഷാ അല്ല പറയുന്നില്ല എന്ന് ആ വ്യക്തിയോട് ആ സത്യവിശ്വാസിയായ മനുഷ്യൻ ചോദിച്ചു അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം മാഷാ മാഷ ലാ പൂവത്ത് ഇല്ലാ നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളൊക്കെയും റബ്ബ് നൽകുന്ന അനുഗ്രഹങ്ങളാണ് അല്ലാതെ ഒരു ഒരു ഒരിക്കലും തന്നെ നമ്മുടെ സ്വന്തമായ ഒരു കഴിവ് കൊണ്ട് ഒരു സമ്പത്തും ഒരു സമ്പാദ്യവും ഒരു ഞാമത്തും ഉണ്ടാക്കുക ഉണ്ടാക്കുകയില്ല ഉണ്ടാവുകയില്ല എല്ലാ എല്ലാം റബ്ബിന്റെ ഭാഗത്ത് നിന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഏതൊരു ഞാമത്ത് കാണുന്ന സന്ദർഭത്തിലും അവൻ്റെതാവട്ടെ അല്ലാത്തവരിലാവട്ടെ അവർ അതിന് നാശം സംഭവിക്കാതിരിക്കാൻ ഇല്ലാ എന്ന് പറയണമെന്ന് തിരുനബി അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് بيهكي رضي الله <سؤال> تعالى عنه اي حديث نرقور الله سبحانه وتعالى نمك نم ايشي جيو نعلمي السلام عليكم ورحمة الله وبركاته